അസ്സലാമുഅലൈക്കും ഇന്ന് ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും ഇച്ചിരി നമുക്കൊരു സ്പൈസിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും എന്നാൽ ഒത്തിരി സ്പൈസിയും അല്ല അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേവിച്ചതല്ല കേട്ടോ അങ്ങനെ തന്നെ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിനകത്തോട്ട് ഞാൻ അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് അരക്കപ്പ് കടലമാവാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഇതില്ലെങ്കിൽ പകരം നിങ്ങൾക്ക് മൈദ എടുക്കാം പക്ഷേ മൈദയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇത് വെച്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈവച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും പൊടിയൊക്കെ എല്ലാവരുടെയും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇത് ഞാൻ ഏകദേശം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് മാത്രമേ വേണ്ടി വരുള്ളൂ ഇതുപോലൊരു 3 തവണയൊക്കെ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനേ വേണ്ടി വരുള്ളൂ ഒരു 1/4 കപ്പിന് താഴെ വെള്ളം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസായി പോകാൻ പാടില്ല നമുക്ക് ആ റവ ഒന്ന് വെള്ളം കുടിക്കാനുള്ള ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസല്ല അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് റവ നന്നായിട്ട് ആ വെള്ളം ഒന്ന് കുടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം റവയൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് ഒരുപാട് കട്ടിയല്ല ഒരുപാട് കട്ടിയാണെങ്കിൽ ഒരു സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സവാളയും തക്കാളിയും മാത്രം ചേർത്താലും മതി പിന്നെ ഒരു ചെറിയ സവാള ഒരു ചെറിയ തക്കാളി അതേപോലെ തന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ട് ഒരു 3-4 വെളുത്തുള്ളി ഉണ്ടാവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് പിന്നെ കുറച്ചധികം മല്ലിയില ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി അപ്പോൾ ഞാൻ കൈവച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവരും ഈ പച്ചക്കറികൾ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു 1/4 ടീസ്പൂണൊക്കെ മതി പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്ന മുളക് പൊടിയാണ് ഞാൻ കാശ്മീരി ആണ് എടുത്തിട്ടുള്ളത് ഒരുപാട് എരിവുണ്ടാവില്ല നിങ്ങൾക്ക് പകരം പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മോന് കൊടുക്കണോണ്ടാണ് ഞാൻ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും കഴിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആവിയിൽ വേവിക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും ഒരു ബൗളോ എന്തെങ്കിലും എടുത്താൽ മതി ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് പരത്തിയിട്ട് ഇതിനകത്തോട്ട് ചെയ്യാനായിട്ട് കട്ടി ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവരുടെയും മസാല പിടിക്കണമെങ്കിൽ കട്ടി കുറവാണ് നല്ലത് അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു 15 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ അപ്പോൾ ഞാനൊരു കടായിക്കകത്തോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലൊരു റിങ് വെച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ചെമ്പിലൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് പ്ലേറ്റ് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ ഹോളൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ട് എന്നാലേ കറക്റ്റായിട്ട് ആവിയിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ അതേ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തോന്ന് അറിയാനായിട്ട് നമ്മൾ കേക്കൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ കത്തി വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം നന്നായിട്ട് ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കണം അപ്പോൾ ദേ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു 8 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഈ പ്ലേറ്റിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇത് ഇളക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്. കത്തി വെച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ദേ ഞാൻ ഈ ഒരു പീസ് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സോസും കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ മോൻ അങ്ങനെയാണ് ഇഷ്ടമായത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഓയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല കളറുണ്ടാവും, പക്ഷേ എരിവുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇത് കണ്ടിട്ട് ഭയങ്കര എരിവാന്ന് തോന്നരുത്, അത്ര എരിവൊന്നുമില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കട്ടിയൊന്നും വേണ്ട, കാരണം നമുക്ക് ചെറിയൊരു കോട്ടിങ്ങേ വേണ്ടുള്ളൂ. അപ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കല്ലുമുക്കായി നിറച്ചതൊക്കെ ഇങ്ങനെ ഒരു മസാലയിലാണ് മുക്കി പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാനിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഇതിൽ മുക്കാം, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുഴുവനും ഫ്രൈ ചെയ്യാനായിട്ട് ഇത്രയും ഓയിൽ ആവശ്യമുള്ളൂ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന അത്രയും ടൈമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന മസാല ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 1-2 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ മറിച്ചിടാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഇതിങ്ങനെ പൊരിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്തവർക്ക് അറിയുണ്ടാവും. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡും കൂടി ഒന്ന് ചെറുതായിട്ട് മുരിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് സൈഡ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊരു 10-30 സെക്കൻഡ് അത്രയ്ക്കേ വേണ്ടുള്ളൂ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്നാക്കോ ബ്രേക്ക്ഫാസ്റ്റോ എന്തായാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ്, കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.